Curte a Maranhão. അപ്പൊ നമ്മള് പയ്യന്റെ പ്രാങ്ക് വീഡിയോ എല്ലാം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മള് ഒരു ടേബിളൊക്കെ വെച്ചിട്ട് പയ്യനെ പൊരിക്കാൻ പോകണം. എന്റെ പയ്യ പൊരിക്കല്ല, നമ്മള് അങ്ങനെ റോസ്റ്റ് ചെയ്യും നമ്മള്. അപ്പോൾ ആളെ പ്രാങ്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ആൾക്ക് കൊടുത്ത നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ ടോയാണ്. അപ്പം ആ ടോയ് നമ്മളെന്താ വെച്ചാൽ അവളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനവൾ കള്ളം പറയുകയാണെന്ന് വെച്ചാൽ ഈ ടോയ് ഇതാ അത് കരയും. നമുക്ക് പറയാ ഈ കള്ളം പറഞ്ഞാൽ ഇത് കരയും കേട്ടാ. ആ അപ്പോൾ അതാണ് നമ്മളെ സെറ്റപ്പ്. അതുപോലെ നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ തലയിൽ തന്നെ ലൈറ്റ് എത്തുന്നുണ്ടാ. പേടിയുണ്ടെങ്കിൽ അറിയത്തില്ല, നമ്മക്കുണ്ട് ഒക്കെ ഞാൻ പറഞ്ഞുതരാ. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പയ്യന്റെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ കാണാം, വീഡിയോ കാണാം. അടിപൊളി പാട്ടൊക്കെ ഉണ്ട്, പാട്ടുകൾ കിടിലും പാട്ടുകൾ ഇനിയും വരുന്നതാണ്. എന്താ പയ്യാ അല്ലേ, നമ്മൾ ഇനിയും പാട്ട് ഡാൻസ് ഒക്കെ വരില്ലേ? ഇനി അടുത്ത പാട്ട് എന്താണ്? പഠിക്കുക. ആ നമ്മള് ഒരു രീതിയിലൊക്കെ നമ്മൾ പാട്ടാക്കി തരും. അതിന്റെ വരിയും കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും നമ്മള് പാട്ട് അതിന്റെ ഒരു ഈണം താളൊക്കെ നമ്മൾ ആക്കി തരില്ലേ അവയ. അപ്പോ പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അപ്പൊ നമ്മള് പോയിട്ട് കാണാം. അപ്പൊ നമ്മള് ഫയനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ അയ്യ അതിന് നുണ പറഞ്ഞു കഴിഞ്ഞാല് ഇതവിടെ നമ്മുടെ മാജിക് ഡോൾ ഉണ്ട്, ഇത് കരയും. ഓക്കെ, ഇപ്പൊ ചോട് നുണ പറയലുണ്ടോ? പറയലുണ്ട്. എത്ര പ്രാവശ്യം നോ പറഞ്ഞേക്കണേട്ട പറയാ, നമ്മള് അങ്ങനെ ഉള്ളു, ഒറ്റ ഒറ്റ പ്രാവശ്യം പറയാനുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പൊ നമുക്ക് അത് വലിയ പ്രശ്നമാക്കേണ്ട, പോയാൽ നല്ല കുട്ടി തന്നെയാണ്, ഇന്ന് വേണമെന്നും പറയില്ല അല്ലേ. ഒരെണ്ണം പറഞ്ഞേക്കണ നമ്മള് നോണ, എന്ത് പറഞ്ഞേ? അങ്ങനെ ഓക്ക് നുണ പറഞ്ഞ ഇപ്പൊ കിട്ടുന്നില്ല, എന്താണെന്ന് പറഞ്ഞ് അല്ലേ. അപ്പൊ നമ്മള് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ഇപ്പച്ചി ജോലിക്ക് പോകുമ്പോ ഇമ്മച്ചി കിടന്നുറങ്ങല്ലേ, ഇപ്പൊ അടുക്കളയിൽ പോയിട്ട് എന്താ കട്ടുന്നതിന്? അടുക്കളയിൽ പോലെ അല്ല, നമുക്ക് ആ പരിപാടി ഒന്നുമില്ല. അടുക്കളയിൽ പോലെ ഒന്നും, അടുക്കളയിൽ പോയിട്ട് എന്തോ കട്ടു നിൽക്കുന്ന അല്ലേ, എന്താ തിന്നിന്? കട്ടുന്നതിനോ? എന്ത് കട്ടുന്നേ? ആള് ഉച്ചക്കുട്ടി കരഞ്ഞേ, ഉച്ചക്കുട്ടിക്ക് അറിയാ ഉച്ചക്കുട്ടി കട്ടുക്കുന്ന. നീ പോയി കട്ടുന്നത്? ഉണ്ട് എന്നാണല്ലോ പറഞ്ഞിട്ട്. എന്തോ കട്ടു നിക്കുന്ന, ഫ്രിഡ്ജ് തുറന്നിട്ട് ചോ. എന്തോ എന്തോ കഴിഞ്ഞു. എന്തോ തിന്നു, എന്തോ തിന്നു. എന്റെ ചെവി പറഞ്ഞു, ഞാൻ ആരോട് പറയാം? പതുക്കെ എന്റെ ചെവി പറഞ്ഞു, ഞാൻ ആരോട് പറയില്ല. എന്തോ തിന്നു പറഞ്ഞു, അപ്പൊ കേക്കണ്ട, അപ്പൊ കേക്കണ്ട. ഓക്കെ, അപ്പൊ ഫൈ എന്റെ ചെവിയില് പറഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ പോയിട്ട് ബിസ്ക്കറ്റ് കട്ട് തിന്നിട്ടുണ്ട്. ആരില്ലാത്ത സമയത്ത് അടുക്കളയിൽ പോയിട്ട് ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, എൻ്റെ ചെവി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആരോടും പറയൊന്നുമില്ല, ആരും കേട്ടിട്ടില്ലല്ലോ. അപ്പം ആരും കേട്ടില്ല, പയ്യ ബിസ്ക്കറ്റ് എന്ന് ആരും കേട്ടിട്ടില്ല. പയ്യ പഠിക്കാൻ മടിയുണ്ടോ അതോ പഠിക്കലുണ്ടോ വീട്ടിലിരുന്നിട്ട്? ഞാൻ വീട്ടിൽ അപ്പൊ പഠിക്കലുണ്ട്, പൂച്ചക്കുട്ടി കറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ പഠിക്കലുണ്ട്, പയ്യ നല്ല കുട്ടി തന്നെയാണ്, പഠിക്കും, നല്ല പാട്ടു പാടും, ഡാൻസ് കളിക്കും. അപ്പോൾ നല്ല കുട്ടിയാണ്, അപ്പോൾ ഓക്കെയാണ്, അത് കറക്റ്റാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഫയനോട് നമ്മൾ ചോദിക്കുകയാണ്, ചെങ്കട്ടെ ഇപ്പച്ചി ഇപ്പച്ചി ഭയങ്കര ഗ്ലാമറായിട്ട് നിൽക്കുന്നുണ്ട്, ഇപ്പച്ചി മേക്കപ്പ് ഇടലുണ്ടോ? ഇല്ല ഇല്ല, അതൊക്കെ അങ്ങനെയല്ല.
അപ്പച്ചി വെക്കപ്പെടില്ല. അങ്ങനെ ഗ്യാമറ ഇട്ട് ഇങ്ങനെ പോണ്ടിടലുണ്ടോ? കൊറച്ച് ഇത്തിരി തുള്ളി കിടോ. ഓഫീസിൽ പോകുമോ? പിന്നെ അപ്പച്ചി ഇങ്ങനെ ക്രീം തലയിൽ മുഖത്ത് കിടക്കില്ല. അതാണ് അപ്പച്ചി ഇത്രയും കാലം. ഉമ്മച്ചിയോ? അത് സത്യം പറയാണ്. ഫൈക്ക് ചെറിയൊരു അനിയത്തി ഉണ്ട്, സിയ. അപ്പൊ സിയനെ പോയിട്ട് കാട്ടലുണ്ട്? എപ്പോഴും കാട്ടാ. ആ അപ്പൊ അത് കറക്റ്റാണ്. കണ്ട പൂച്ചക്കുട്ടി കരയുന്നില്ല. അപ്പൊ കുട്ടീനെ കാട്ടലുണ്ടല്ലേ? എന്തിനാ കാട്ടുന്നേ? അന്ന മാന്തേ. അപ്പൊ എന്താ നമ്മള് തല്ലും? അത്രേ ഉള്ളൂ. അവൾ ചെറിയ കുട്ടിയല്ലേ, അപ്പൊ കാട്ടാ പാടട്ടോ. അന്റെ അനിയത്തിയല്ലേ, നമ്മൾ വാന്തി നമ്മൾ തോന്നുന്നു. അപ്പം ഇനി കാട്ടരുത് കേട്ടോ, ചെറിയ കുട്ടികൾ. അല്ലേ? അപ്പം ഞാൻ അടുത്തത് ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ഇപ്പം ചി പറയുന്നത് എന്താറിയോ? ഫൈഹ ബെഡിൽ മൂത്രം ഒഴിക്കണ്ട എന്നാ പറയുന്നത്? ആര്? തലരുത്, തല പാടില്ല. അല്ല അല്ല അല്ല, അപ്പൊ മൂത്രമൊക്കെ ഇല്ല. പിന്നെ നിങ്ങൾക്ക് അറിയുന്നേ? ആ അതായിരിക്കും. എന്നാല് പൂച്ചക്കുട്ടി മണത്തുണ്ടാവും. അതാണ്. അപ്പൊ പയ്യ മൂത്രമൊക്കെ അല്ല. എവിടെ? ബാത്റൂമിലോ? പിന്നെ ആരെ ബെഡിൽ മൂത്രം? അല്ല പൂച്ചക്കുട്ടി അറിയണ പയ്യാണെന്നാണ്. ആ ഇനി കള്ളം ഇനി കള്ളം പറയണ്ട. അതാണ്. ഇല്ല, അവള് മൂത്രം പറയുന്നത്. സിയ ആണോ മൂത്രം? ബെഡില് അവള് മൂത്രം. അവള് നല്ല കുട്ടിയാണ്. പക്ഷെ സിയ മൂത്രം വെച്ചുകൊണ്ടായിരിക്കും പൂച്ചക്കുട്ടി കരഞ്ഞ അല്ലേ. ഈ മൂത്രമൊക്കെയല്ല. ഉപ്പച്ചി കള്ളം പറഞ്ഞ? ഇപ്പച്ചി വെറുതെ പറഞ്ഞാണ്. വെറുതെ പയ്യനെ കുറ്റം പറയല്ലേ. ആ കുറ്റം പറയാണ്. ആ നല്ല കുട്ടിയാണ്. മൂത്രമൊക്കെ ഉള്ളതൊന്നുമില്ല അല്ലേ. ഫയ ഭക്ഷണം തന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഫുള്ള് കഴിക്കാറുണ്ടോ അതോ കുറച്ച് കഴിച്ചിട്ട് ബാക്കിയാക്കോ? അവള് സത്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇടക്ക് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ കഴിക്കൂല. ഇഷ്ടമുള്ളതാണെങ്കിൽ നമ്മൾ കഴിക്കും. ആ എന്താ ഭക്ഷണം കഴിക്കാത്ത? ഇഷ്ടമില്ലാത്ത ഭക്ഷണം എന്താണ്? ബിരിയാണിയാ? ബിരിയാണി നമുക്ക് ഇഷ്ടമല്ല. പിന്നെന്താ ഇഷ്ടമുള്ളത്? മന്തി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറും സാമ്പാറും കറിയൊക്കെ ഇഷ്ടമാണ്. അതൊന്നും ബാക്കിയാക്കൂല. കഴിക്കും. അതാ ഇല്ല കളം പറഞ്ഞ്. അടുത്ത പൊരിക്കാണ്. ഇപ്പൊ ചിമ്മച്ചി ഉറങ്ങുമ്പോ കാണാതെ പോയിട്ട് മൊബൈൽ എടുക്കരുതോ? ഇല്ല. ആ മൊബൈൽ എടുക്കലുണ്ട്. അതൊക്കെ പിന്നെന്താണ് പൂച്ചക്കുട്ടി കരഞ്ഞേ? പൂച്ചക്കുട്ടിക്കറിയാം. പൂച്ചക്കുട്ടി കണ്ടിരിക്കുന്നു ഈ മൊബൈൽ എടുക്കുന്നു. പൂച്ചക്കുട്ടിക്ക് അറിയാൻ പറ്റുമോ? ആയിക്കോട്ടെ. ആ പയ്യ മൊബൈൽ എടുക്കലുണ്ടോ? ആ എത്ര എത്ര ആശയം എടുത്തിട്ട് പറയും? മൊബൈൽ എടുത്തിട്ട് എന്താ കാട്ടില്? ആ പറഞ്ഞേ. മൊബൈൽ
ഇന്ന് കാർട്ടൂൺ കാണുന്നുണ്ടോ? യൂട്യൂബില്? യൂട്യൂബില് കാണില്ല. യൂട്യൂബില് വീഡിയോ കാർട്ടൂൺ കാണുന്നുണ്ടോ? ടോമിന്റെ കാർട്ടൂൺ കാണുന്നുണ്ടോ? ഇല്ല. മൊബൈൽ എടുക്കാറില്ല? ഇപ്പച്ചിന്റെ മൊബൈൽ ഇപ്പച്ചി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ഇപ്പച്ചിന്റെ മൊബൈൽ എത്ര എടുത്തു പറ ഞാൻ പറയില്ല. എന്റെ ചെവി പറഞ്ഞാൽ എന്റെ ചെവി പറഞ്ഞാൽ എത്ര പ്രാവശ്യം എടുത്തിട്ടാണ്? മൊബൈൽ എടുത്തിട്ട് നമ്മള് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കാണും അല്ലേ? ഇപ്പച്ചി മൊബൈൽ തരലില്ല. ഇപ്പച്ചി എന്താ കാട്ടില്ല? മൊബൈൽ എടുത്താൽ എന്താ അടിക്കുക? തരൂല. ചീത്ത പറയാം. എന്താണ് ജാതിക്ക്? കുട്ടിക്ക് മൊബൈലൊക്കെ കൊടുത്തൂടെ. നമുക്ക് യൂട്യൂബ് ഒക്കെ കാണണം അല്ലേ? അല്ലേ ചീത്ത പറയാം. പക്ഷേ അങ്ങനെ പറഞ്ഞാ അങ്ങനെ മൊബൈലിൽ കണ്ടാല് സൂചി എടുക്കണ്ടേ? അതാണ് നമ്മള് കുട്ടികളാകുമ്പോഴേ ഞങ്ങളെ മൊബൈൽ ഒന്നും എടുക്കാൻ പാടില്ല അല്ലേ. മൊബൈൽ അങ്ങനെ കളിക്കാൻ പാടൊന്നുമില്ല. മനു പറഞ്ഞ കുട്ടിന്റെ അപ്പൊ അത് നാട്ടിലാണ്. എന്റെ ഉപ്പുപ്പയും മമ്മക്ക നാട്ടിലാണ്. താത്താന്ന് പറയുന്നത് നീനാണ്. അപ്പൊ കാക്ക കണ്ടാല് എന്ത് കാണല്? കാർട്ടൂൺ ആണോ പാട്ടോ? പിന്നെ കൊറേ പൈസ സിമ്മ ഉണ്ട്. അത് സിമ്മ കാണുമ്പോ ഞങ്ങൾക്ക് രണ്ടായിട്ട് ഇഷ്ടല്ല. വേറെ സിനിമ കാണാൻ സിനിമ നാട്ടിൽ പോവാനാണോ ഇഷ്ടം അതോ ഇവിടെ നിൽക്കാനാണോ ഇഷ്ടം? ഞങ്ങൾക്ക് ഞാനും ഉമ്മച്ചിക്ക് ഉപ്പച്ചക്കൊക്കെ നാട്ടിൽ പോവാനാണ് ഇഷ്ടം. പൂച്ചക്കുട്ടിനെ കൊണ്ടുപോകുമ്പോ ടോമിനെ കൊണ്ടുപോകും. പക്ഷെ ഓന് ടോമിനെ കീറിയിട്ടേ അല്ലെങ്കിൽ ടോമിന്റെ പോയാൽ പിന്നെ അങ്ങോട്ട് കൊണ്ടുവരില്ല കേട്ടോ. ഞാനും നാട്ടിലും ആയെങ്കിലും ഇപ്പച്ചിന്റെ നാട്ടായിരിക്കും. അപ്പൊ അവിടെ ഫിനൊക്കെ ഉണ്ട്. ഫിനുപ്പച്ചിന്റെ കുട്ടിയാണ്. ഒന്ന് വെള്ളിയത് ഇപ്പച്ചിന്റെ കുട്ടി. ഇപ്പച്ചിന്റെ നാട്ടില് ഞാന് ഇപ്പച്ചിക്ക് എത്ര കുട്ടിയാണ്? മൂന്ന് കുട്ടികളാണ് നാട്ടിലും. വേറെ പിന്നെ മമ്മാന്റെ രണ്ട് കുട്ടികള്. പിന്നെ ഉമ്മച്ചി ചെറുതാനുമ്മ ഓരോ പ്രാങ്ക് വീഡിയോ പോയിട്ട് കഥ പറിച്ചിലേക്കണ് പഴയ കഥ പറയാൻ തുടങ്ങിയിട്ടുണ്ട്.
പച്ചക്കറി കുട്ടിയില്ല ആ പച്ചിട്ട് ഈ രണ്ട് കുട്ടികളല്ല വേറെ കുട്ടികളുണ്ട് പച്ചക്ക് ആ കുട്ടികളെ സത്യം പറഞ്ഞോളി പച്ചിട്ട് രണ്ട് കുട്ടികൾ വേറെ ഏതാ രണ്ട് കുട്ടികള് നമ്മക്കറിയാം രണ്ട് കുട്ടികളൊക്കെ ഞാൻ പൊരിച്ച മതി പയനാ നിർത്തെ പൊരി നിർത്ത നമ്മള് പൊരിഞ്ഞിക്കണോക്കട്ടെ നോക്കട്ടെ ബന്ധുക്കണോക്കട്ടെ ആ ബന്ധുക്കണ് അപ്പോൾ നമ്മൾ അപ്പോൾ ഫയൻ്റെ പ്രാങ്ക് വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫയൻ്റെ കാര്യം ഫയനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഫയൻ്റെ പ്രാങ്ക് വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യും അല്ലേ ഫയ? ഇനി നമ്മൾ പൊരിക്കില്ല. പയ്യനെ ഞാൻ പൊരിക്കുന്നതാണ്, പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പയ്യനെ പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഫയൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് പറഞ്ഞ കുട്ടി. ഷെയർ ചെയ്യുക, ആ ലൈക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ ചെയ്യുക. പിന്നെ ഫയൻ്റെ പാട്ട് ഞങ്ങൾ അടുത്തന്നെ ഒരു വീഡിയോ വരുന്നതാണ് യൂട്യൂബില്. അടിപൊളി പാട്ട് ഡാൻസൊക്കെ വരും. ഫൈ ഹാ ടോക്ക് എല്ലാവരും കാണും അല്ലേ? ഫൈ ഹാ ടോക്ക് കാണണമെന്ന് പറഞ്ഞേക്കെ. അപ്പോൾ ഫൈ ഹ നമുക്ക് പൂച്ചക്കുട്ടിക്ക് പേരിടണം. എന്താ പേരിടണം പൂച്ചക്കുട്ടിക്ക്? ടോമിയ. ടോമിയ ഈ ടോമി പട്ടിക്ക് കുട്ടികൾക്ക് ഇടുന്ന പേരല്ലേ? എന്താണ് നമുക്ക് ടോമി തന്നെ വിളിക്കാം അല്ലേ? നമ്മൾ പൂച്ചക്കുട്ടിക്ക് പേരിട്ടിരിക്കുന്നു ടോമി. ടോമിന്റെ കഴുത്തിൽ കിങ്ങിനെയൊക്കെ ഉണ്ട്, കെട്ടിട്ടിടണം അല്ലേ? ഓക്കെ. ഇനി ഇത് സിയക്ക് വേണ്ടി വരുമോ? സിയക്ക് കൊടുക്കൂ. കുറച്ചുകൂടി എന്താ ചോദിച്ചാ? എന്താ ചോദിക്കണ്ടേ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ഫയ തന്നിട്ടുണ്ട്. എന്താണ് അവരോട് ചോദിക്കണ്ടേ? ഇത് നുണ പറയലുണ്ടോ? ഇല്ല, നല്ല കുട്ടിയാണ് ഫയ, നുണന്ന് പറയില്ല. Thank you.